ടി ട്വന്റി ക്രിക്കറ്റിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ. ടി ട്വന്റി ക്രിക്കറ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വമ്പൻ അടികളാണ് നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ ആ ഒരു ചിന്തകൾക്ക് മാറ്റം വരുത്തേണ്ട കുറച്ച് നിർദ്ദേശങ്ങളുമായിട്ടാണ് ക്രിക്കറ്റ് ഇതിഹാസം ഷെയ്ൻ വോൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായും മൂന്ന് നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ടി ട്വന്റി ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ഒരേ പ്രാധാന്യം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്, ടി ട്വന്റി ക്രിക്കറ്റിന്റെ ബൗണ്ടറി സജ്ജീകരിക്കുമ്പോൾ ബൗണ്ടറിയുടെ നീളം കൂട്ടുക എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ ഗ്രൗണ്ട് ചെറുതാണെങ്കിൽ പോലും ഒരല്പം പുല്ല് ഗ്രൗണ്ടിൽ കൂടുതൽ നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രധാന നിർദ്ദേശം. രണ്ടാമതായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം, ഒരു ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ബോളർക്ക് പരമാവധി എറിയാൻ കഴിയുന്ന 4 ഓവറുകളാണ്. അത് മാറ്റി രണ്ട് ബോളർമാർക്ക് 5 ഓവർ വീതം എറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അടുത്ത നിർദ്ദേശം. അദ്ദേഹത്തിന്റെ മറ്റൊരു നിർദ്ദേശം, ടി ട്വന്റി ക്രിക്കറ്റിന് വേണ്ടി പിച്ചൊരുക്കുമ്പോൾ 4-ാം ദിന ക്രിക്കറ്റ് ടെസ്റ്റിന് പിച്ചൊരുക്കുന്ന അതേ രീതിയിലായിരിക്കണം ടി ട്വന്റിക്ക് വേണ്ടിയും പിച്ചൊരുക്കേണ്ടത്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റ്, ടി ട്വന്റി ക്രിക്കറ്റ് എന്ന് പറയുന്നത്, ബാറ്റ്സ്മാൻമാർക്കും ബോളർമാർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കാണികൾക്കും അത് അത്രയും ത്രില്ലടിപ്പിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.